ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്ന ഉറുമ്പിനെ തൊടുത്താൻ വേണ്ടിയുള്ള അടിപൊളി കിടക്കാച്ചൊരു സൂത്രമാണ്. നമ്മുടെ ബെഡിലും അതുപോലെ തന്നെ നമ്മുടെ തറയിലും ഭിത്തിയിലും എല്ലാം ഇങ്ങനെ കടിക്കുന്ന ഉറുമ്പ് കയറി വരാറുണ്ട്. നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ തറയിലൊക്കെ ഇങ്ങനെ വിടുമ്പോൾ അതുങ്ങളുടെ ദേഹത്തെല്ലാം കയറി കടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനെ തുരത്താനുള്ള സൂപ്പർ ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഭിത്തി വഴിയും അതുപോലെ തന്നെ തറയിലും കിച്ചണിലെല്ലാം ഫുൾ ഉറുമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഒറ്റ യൂസിലൂടെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ നല്ല ടിപ്പുകൾ ഉറുമ്പിനെ തൊടുത്തുന്ന ടിപ്പുകൾ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. ഇത് കണ്ടില്ല, വരി വരിയായിട്ട് കണ്ടു ഉറുമ്പ് പോകുന്നത് കണ്ടു. കിച്ചണിലേക്കാണ് ഇത് പോകുന്നത്. ഇത് തണുപ്പായത് കൊണ്ടാണോ എന്താണെന്നറിയത്തില്ല, ഈ സൈഡിലൊക്കെ ഹോൾസ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അതിലാണ് കൂടുതൽ ഉറുമ്പ് കാണുന്നത്. ഇത് കണ്ടില്ലേ, ഭിത്തി വരി ലൈനായിട്ട് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പല്ലിയും ഉണ്ട്. അപ്പോൾ ഇതിനെ തൊടുത്താനുള്ള ആ ടിപ്പ് കണ്ട നമ്മുടെ വീടുകളിൽ തന്നെയുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന അടിപൊളി ഒരു സൂത്രമാണ് കേട്ടോ. എല്ലാവരും വീടുകളിൽ കാണാം ഈ ഒരു സൂത്രം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും മേടിക്കേണ്ട കാര്യം, ഇത് നമ്മുടെ വീടുകളിലുള്ളതാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഓഡോണിൽ. ഓഡോണില്ല, ഇത് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂത്രം കൂടിയാണ് കേട്ടോ. ഈ ഒരു ഓഡോണിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വീട് നല്ല എയർ ഫ്രഷ്നറാക്കാനും നല്ല ഒരു സ്മെല്ല് കിട്ടാനും അതുപോലെ തന്നെ പാറ്റ പല്ലി ഇതിനെല്ലാം തുരത്തി ഓടിക്കാനും അതുപോലെ തന്നെ ഈ ഉറുമ്പിനെ തുരത്താനും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും, ഈ ഉറുമ്പിനെ തുരത്തുന്നതായിട്ട്. ഇത് കാണുന്ന വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഉറുമ്പ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. 100% റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുത്തപ്പോൾ തന്നെ ഇപ്പോൾ കണ്ടോണെ ഉറുമ്പെല്ലാം ചെതറി ചെതറി ഓടുന്ന കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, നിമിഷ നേരം കൊണ്ടാണ് ഉറുമ്പെല്ലാം ചെതറി ചെതറി ഓടുന്നത്. 2 മിനിറ്റ് കഴിയുമ്പോൾ ഫുള്ള് ഉറുമ്പ് ആ പെരയ്ക്കകത്തുനിന്നുള്ള ഫുള്ള് ഉറുമ്പ് പോകുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ പക്ഷേ ഇങ്ങനെയല്ല ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് ഇത് തന്നെ എല്ലായിടത്തും എത്തിക്കണ കാര്യം ഈ ഒരു ഓഡോണിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു പൊടിഞ്ഞ ഒരു ഇത് ഓഡോണിൻ്റെ ഒരു ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ഇത് കണ്ടില്ല, ഈ ഒരു സൈഡും നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ അതുപോലെ തന്നെ സെറ്റിലെ കട്ടിലിൻ്റെ സൈഡിൽ എല്ലാം ഇങ്ങനെ ഉറുമ്പ് കയറി ഇറങ്ങി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓഡോണിലാണിത്, ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടുകളിൽ എല്ലാം തന്നെ യൂസ് ചെയ്യുന്ന ആ ഓഡോണിലല്ല ഇത്, ഇത് വേറെ ഒരു ഓഡോണിലാണ്. നല്ലൊരു മണമാണ്, നമ്മൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ബാത്റൂമിലൊക്കെ വെക്കുമ്പോൾ ആ ബാത്സ്മെല്ലാം പോകുന്നതായിരിക്കും. എന്നിട്ട് ഇതിങ്ങനെ പൊടിച്ചിട്ട് ഞാൻ ആ ഉറുമ്പ് വന്ന വരി എല്ലാം കണ്ടുപിടിച്ച്, അതായത് ചെറിയ ഹോൾസ് ഉണ്ട് കേട്ടോ, ഇത് കണ്ടില്ലേ, ആ ഹോൾസിലോട്ടാണ് കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഉറുമ്പ് വരുന്ന ആ വഴി ആദ്യം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് വേണം കുറച്ച് ഇട്ട് കൊടുക്കാൻ. ഇത് കണ്ടില്ലേ, ഇട്ടിട്ട് ഞാൻ ഫുള്ളിങ്ങനെ നേരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും ഒറ്റ ഉറുമ്പില്ലാതെ എല്ലാം പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഈ ഓടോണിൽ പൊടിച്ചിടുക, നല്ലപോലെ പൊടിച്ചിടണം. നല്ല പൗഡറിൻ്റെ രൂപത്തിൽ പൊടിച്ചിട്ടിട്ട് കലക്കി സ്പ്രേ ചെയ്താലും മതി, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഈ ഉറുമ്പ് വരുന്ന വഴിയെല്ലാം ഫുള്ളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽബട്ടൺ ബെൽ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ കിച്ചണിൻ്റെ ഒരു ഭാഗം, ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്താണ് കൂടുതൽ ഈ ഇത് കണ്ടോ, ഈ ഭിത്തി വരിയാണ് കൂടുതൽ ഉറുമ്പ് പോകുന്നത്. ക്യാമറയെ നല്ലപോലെ അത് കാണുന്നില്ല, എന്നാലും ഒരുപാട് ഉറുമ്പുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, സൈഡിൽ കൂടെ എല്ലാം പോകുന്നത്. പിന്നെ കുറച്ച് പൊടി ഇങ്ങനെ ഇവിടെ നമുക്കിങ്ങനെ പൊടി തൂക്കി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് പൊടിച്ചിട്ട് സ്പ്രേ ചെയ്യാൻ പറയുന്നത്. പിന്നെ അതിൻ്റെ കളറൊന്നും നമ്മുടെ ഭിത്തിയിൽ പിടിക്കുമെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട, ഭിത്തിയിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടിപ്പാണ്. ഒന്ന് പൊടിച്ചിട്ടാണ് ഇത് ഇട്ട് കൊടുത്താൽ മതി. അത് പൊടിച്ചിട്ടതിന് ശേഷം നിങ്ങളിത് കണ്ടു നോക്കിക്കോ, ഒരൊറ്റ ഉറുമ്പില്ലാതെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ സെറ്റിയൊക്കെ ആ കിടക്കുന്ന ഒരു ഭാഗത്തായിട്ട് കൂടുതലും ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ കുറച്ച് പൊടിച്ചിട്ട് കൊടുത്തു. ഇനി ഇത് വരുന്ന മെയിനായിട്ടുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഇത് ഒരൊറ്റ വലിയൊരു ഹോളിൽ നിന്നാണ്, ഇത് ഹോൾസിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ പോയി ഇങ്ങനെ ഭിത്തി വരി ഇങ്ങനെ നോക്കിയപ്പം ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ താഴ്ഭാഗത്തൊന്നും ഇത് കണ്ടില്ല, ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന വഴിയെല്ലാം നോക്കിപ്പോയി, ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അവിടെ ഒരിടത്ത് ഇട്ട് കൊടുത്താൽ മതിയല്ലോ, പിന്നെ അത് കയറി വരുത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആ ഒരു സൈഡിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എങ്കിൽ തിരിച്ച് കയറി വന്ന് നോക്കിയപ്പോൾ നമ്മുടെ തൂണിൻ്റെ ഒരു സൈഡിലായിട്ട്, അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ ഒരു ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോളിൽ നിന്നാണ് അത് പെരയ്ക്കകത്തോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഈ ഒരു സൈഡിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ ഇത് കണ്ടില്ലേ, ഇതിൽ നിന്നായിരുന്നു ഉറുമ്പ് വന്നുകൊണ്ടിരുന്നത് കണ്ടോ. ഇതിങ്ങനെ കയറിയിട്ട് ഭിത്തി വരി നേരെ കിച്ചണിൻ്റെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ബെഡ്റൂമിലും അതുപോലെ തന്നെ കിച്ചണിലും എല്ലാം വന്നിട്ടായിരുന്നു ഈ ഫുഡിലും എല്ലാം കയറുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടുതൽ ഞാനൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ. അത് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹോൾസിലും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉറുമ്പ് കയറത്തില്ല വീട്ടിൽ, നല്ല വീടിൻ്റെ പരിസരത്ത് പോയി ഈ ഉറുമ്പ് ഇനി വരത്തില്ല. അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ പല്ലി പല്ലി പാറ്റ ഇതിനെയൊക്കെ തുരത്താനും നല്ലൊരിതാണ് കേട്ടോ. നമ്മുടെ ഇങ്ങനെ ഈ ജനലിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് പല്ലിയൊക്കെ ഇതേ കാഷ്ടിച്ചിട്ടിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ആ അവിടെ വളരെ വൃത്തികേടാക്കി ഇട്ടേക്കും കേട്ടോ, ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കും. എന്നപ്പം നമുക്ക് ഓരോ ഓടോണിൽ ഈ ഒരു ഓടോണിൽ ഓരോന്ന് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലിയും പാറ്റ ആ വശത്ത് വരത്തില്ല. എനിക്ക് നല്ല റിസൾട്ട് തോന്നി. ഞാനിങ്ങനെ അന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഒരു പല്ലിയും പാറ്റ അവിടെ വന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പകരം അതെന്താണെന്ന് ചോദിച്ചാൽ പല്ലിയുടെ ഒന്നും കാഷ്ടം ഒന്നും ഞാൻ നമ്മുടെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൃത്തികേടാകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കുട്ടികളുടെ കൈ എത്തുന്നിടത്ത് വെച്ച് കൊടുക്കരുത് കേട്ടാ. ഇത് നമുക്ക് കുട്ടികളൊക്കെ സന്ധ്യ സമയങ്ങളിൽ വെച്ച് കൊടുത്താൽ രാവിലെ അതങ്ങ് എടുത്ത് മാറ്റുകയും കൂടെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ തെരുവിലിങ്ങനെ നടക്കുന്ന നായ്ക്കളില്ലേ, അതുങ്ങൾ വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ വീടിൻ്റെ ഈ പട്ടികളൊക്കെ വരുന്ന ഏത് സൈഡിലാണോ ആ സൈഡ് ആ ഏത് വഴിയാണോ നോക്കിയിട്ട് അവിടെ കൊണ്ടുപോയി ഇതിലെ ഓരോ പീസ് നമ്മൾ കൊണ്ടുവെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ഭയങ്കര ഒരു സ്മെല്ലാണ്. ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് തെരുവിൽ കൂടെ നടക്കുന്ന നായ്ക്കളൊന്ന് നമ്മുടെ വീടുകളിൽ വന്ന് ചെരുപ്പോ അങ്ങനെയുള്ള നമ്മുടെ തിന്നെ ഒന്ന് നശിപ്പിച്ചൊന്നും വെക്കത്തുമില്ല കേട്ടോ. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അതുപോലെ തന്നെ നമുക്ക് ഈ ഓടോണിൽ വീടുകളിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ളൂ. അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടാൻ കിട്ടും.